നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ ടി യു വി സി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് വഴങ്ങിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കെ ടി യു വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല സർക്കാരിന് താൽപര്യമുള്ള വ്യക്തിക്ക് നൽകാമെന്ന് കാണിച്ച് രാജ്ഭവൻ കത്ത് നൽകി ഡിജിറ്റൽ വി സി സജീവ് ഗോപിനാഥിനെയോ സർക്കാരിന് താല്പര്യമുള്ള മറ്റ് വ്യക്തികൾക്കോ ചുമതല നൽകാമെന്നാണ് രാജ്ഭവനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും നിരന്തരം തിരിച്ചു നേരിട്ട സാഹചര്യത്തിലാണ് ഗവർണറുടെ പിൻവാങ്ങൽ കെ ടി യു വി സി നിയമനത്തെ ചൊല്ലി ഗവർണറും തമ്മിൽ ഡിജിറ്റൽ ജി ഗവറും അടക്കം സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ തള്ളിക്കൊണ്ടാണ് ഗവർണർ സിസ തോമസിന് വി സിയുടെ താൽക്കാലിക ചുമതല നൽകിയത് സിസയുടെ കാലാവധി മുപ്പത്തിയൊന്നിന് തീരാനിരിക്കെയാണ് രാജ്ഭവൻ കടുംപിടുത്തം വിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയത് ഒന്നുകിൽ സജി ഗോപിനാഥിന് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് ചുമതല നൽകാമെന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള കത്ത് കേരള സർവകലാശാലയിലെ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയ ഗവർണറുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു സിസ തോമസിന്റെ നിയമന രീതിയെയും കോടതി ചോദ്യം ചെയ്തിരുന്നു വീണ്ടും സർക്കാർ കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയാണ് രാജ്ഭവന്റെ പുതിയ നീക്കം കെ ടി യു വി സി ആയിരുന്ന രാജശ്രീയെ പുറത്താക്കിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സജി ഗോപിനാഥനും അയോഗ്യരാണ് എന്നായിരുന്നു രാജ്ഭവന്റെ നിലപാട് അതടക്കം തിരുത്തിയാണ് ഇപ്പോഴത്തെ കീഴടങ്ങൽ ഗവർണറുടേത് വലിയ നിലപാട് മാറ്റമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഡോക്ടർ സജി ഗോപിനാഥിന് താൽക്കാലിക ചുമതല നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അത് തള്ളുക മാത്രമല്ല സജി ഗോപിനാഥിന് വി സി സ്ഥാനത്തിരിക്കാനുള്ള അർഹതയില്ല എന്നും സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു സർവകലാശാല കേസുകളിൽ ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരമായ വൻ തിരിച്ചടിയാണ് ആ നിലപാടിൽ നിന്ന് മാറാൻ ഗവർണറെ പ്രേരിപ്പിച്ചത് ഡോക്ടർ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സി ിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാജ്ഭവൻ കത്ത് നൽകിയിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയത് റദ്ദാക്കിയതും സ്വന്തം നിലയ്ക്ക് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കിയതും ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കേരള സർവകലാശാലയിൽ വി സി കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സെനറ്റ് തീരുമാനമെടുക്കാതെ ഇക്കാര്യം നീട്ടിക്കൊണ്ടുപോയി ഈ സാഹചര്യത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത് മുപ്പത്തിയൊന്ന് വരെയാണ് സിസ തോമസിന്റെ കാലാവധി മുപ്പത്തിയൊന്നിന് ശേഷം തുടരുന്ന ഈ താൽക്കാലിക വി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അനുമതി ഇല്ല ഇക്കാര്യങ്ങളും കൊണ്ട് തന്നെ വി പുതിയ ആളെ നിയമിക്കാൻ രാജ്ഭവൻ തീരുമാനിക്കുന്നത്